വിശം അവർക്കെന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകാൻ അന്യായ ബന്ധനങ്ങൾ അഴിക്കാൻ എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാൻ തളരാതെ ഓടുവാൻ അളവില്ലാതെ യോബ് 30:25 കഷ്ടത വന്നവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ? എളിയവന് വേണ്ടി എന്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? സഹോദരങ്ങളെ, യോബ് എന്ന ഭക്തനായ മനുഷ്യന്റെ വലിയ ഒരു സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കഷ്ടതയിലോ ദാരിദ്ര്യത്തിലോ ആയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ കരച്ചിൽ വരിക, എന്താല്ലേ? അതുപോലെ ആർദ്രമായ ഒരു മനസ്സ് ദൈവം നമുക്കും തരട്ടെ. നമ്മുടെ മക്കൾക്കും അങ്ങനെയുള്ളൊരു ഹൃദയം ദൈവം നൽകട്ടെ. നമ്മളും മക്കളുമൊക്കെ ജന്മദിനമോ വാർഷികങ്ങളോ ഒക്കെ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കുറച്ച് അനാഥരായ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചിലവാക്കാൻ അവർക്കൊരവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഭക്തനായ യോബ് അനുഗ്രഹിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം നമ്മെയും അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. മനസ്സലുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, കഷ്ടതയിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്നവരെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. വേദനയിലായിരിക്കുന്നവരെ കാണുവാനും അവരുടെ വേദനകളെ മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. അലിവുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.